ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1115.67 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇതേത് അക്കൗണ്ടിലാണ് ഈ പണം കേരളത്തിന് അനുവദിച്ചത്? നമ്മൾ വയനാട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ കണക്ക് കൊടുത്തിരുന്നു. ഇന്നലെ കെ വി തോമസ് ധനമന്ത്രിയെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിന് സഹായം പാക്കേജ് ഉടൻ അനുവദിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതും ഈ 72 കോടിയുമായി ബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? ബിജുകുമാർ, ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേരളം സമർപ്പിച്ച ഈ വയനാട് ചൂരമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല ഈ ഒരു സാമ്പത്തിക സഹായത്തിന് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനും അതിനെതിരായ തയ്യാറെടുപ്പുകൾക്കുമായുള്ള തുകയാണ് ഈ തുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. 1115.67 കോടിയാണ് വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. അതിൽ കേരളത്തിനും കർണാടകത്തിനും 72 കോടി രൂപ വീതമാണ് നൽകിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിന് 139 കോടി രൂപ, ഹിമാചൽ പ്രദേശിന് 139 കോടി രൂപ, മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപ, കൂടാതെ തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും 50 കോടി രൂപ വീതം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപ എന്നിങ്ങനെയാണ് ഈ തുക നൽകിയിരിക്കുന്നത്. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും ദുരന്തം മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾക്കായി സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾക്കുമായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതാധികാര സമിതിയാണ് ഈ തുകയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾ, അതിനെതിരായി സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തം അടക്കമുള്ള മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഈ തുക വകയിരുത്താമോ എന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. വിജയകുമാർ, യെസ്, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ് ഈ തീരുമാനം. ഇത് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് ഇത് വിനിയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള മാർഗരേഖ ഒരുപക്ഷെ അതും ഈ സംസ്ഥാനത്തിന് കൈമാറും എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.